പ്രേക്ഷകരുടെ സാമ്പത്തികപരമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് മൈഫിൻ ടി വി സ്പെഷ്യൽ പ്രോഗ്രാം സമ്പത്തിന്റെ വഴി ജൈത്രയാത്ര തുടരുന്നു. പൈസ പതുക്കെ പതുക്കെ ഒരു ചെടി വളരും പോലെ തന്നെയാണ് പൈസ വളരുന്നത്, പണം വളരുന്ന. നേരത്തെ ഒരാൾ ഓപ്ഷൻ ട്രേഡിംഗ് പഠിച്ചിട്ട് കരിയർ ആക്കാന്ന് എസ് എന്ന് പറഞ്ഞു, ഇവിടെ നോ, ഇവിടെ ഒന്നും ചെയ്യണ്ട, നമുക്ക് ഇത്രയും നാളുകൊണ്ട് പറ്റില്ലെങ്കിൽ ഇനി പറ്റില്ല. എല്ലാ ഓർഗനൈസേഷൻസിന്റെ കയ്യിലും ഈ ക്രെഡിറ്റ് സ്കോർ ഉണ്ട് ആൾക്കാരുടെ, അവരത് നോക്കി മാത്രമാണ് ഇപ്പോൾ ഫണ്ടിങ് കൊടുക്കുന്നത്. ക്രെഡിറ്റ് സ്കോറിന് ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു ബാങ്കിൻ്റെ ഒരു പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് വന്നു, അടച്ചില്ല, ബാങ്കുമായി സംസാരിച്ചിട്ട് അവർ സെറ്റിൽമെൻറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ മതി, സെറ്റിൽ പിന്നെ ജീവിതകാലത്ത് ആരും ലോൺ കൊടുക്കില്ല, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. 2003 ഏകദേശം 7,600 രൂപയാണ് ഒരു കിലോ സിൽവറിന് ഉണ്ടായിരുന്നത്, ഇപ്പോൾ 76,000 രൂപയാണ്. സാമ്പത്തിക അച്ചടക്കമുള്ള ഭാവിക്കായി ചെയ്യേണ്ടത് ക്രെഡിറ്റ് കാർഡുകളെയും സിബിൽ സ്കോറിനെയും സംബന്ധിച്ച്, കുട്ടികളുടെ സുരക്ഷിതമായ ഭാവിക്കുള്ള പദ്ധതികളെക്കുറിച്ച്, അങ്ങനെ നിങ്ങളുടെ എല്ലാ സാമ്പത്തികപരമായ സംശയങ്ങൾക്കും പരിഹാരം അരമണിക്കൂറിൽ. എനിക്ക് വളരെ സന്തോഷം തോന്നി, കാരണം 24 വയസ്സിൽ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ സിബിൽ സ്കോർ 500-ൽ താഴെയായി, എനിക്ക് 6 മാസത്തിന് ശേഷം ഒരു പേഴ്സണൽ ലോണിന് അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഈ സിബിൽ സ്കോർ തിരിച്ചുപിടിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സിബിൽ സ്കോറാണ് ഇവിടുത്തെ വിഷയം. കുറഞ്ഞ സമയം കൊണ്ട് കൂടിയ എമൗണ്ട് ലഭിക്കാൻ മാജിക് ഫോർമുല എന്തെങ്കിലും ഉണ്ടോ? മാജിക് ഫോർമുലയാണ് അദ്ദേഹത്തിന് വേണ്ടത്. സമ്പത്തിൻ്റെ വഴി സാമ്പത്തികപരമായ സംശയങ്ങൾക്കായി മലയാള മാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ പ്രോഗ്രാം. ചോദ്യങ്ങൾ ഉന്നയിച്ച് ഇതിനോടകം പരിപാടിയെ നെഞ്ചിലേറ്റിയ പ്രേക്ഷകർക്ക് നന്ദി. കാണുക സമ്പത്തിൻ്റെ വഴി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 4 മണിക്ക് മൈഫിൻ ടിവിയിൽ.